ഹായ് വ്യൂവേഴ്സ്, കാച്ചൂസ് വീഡിയോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ കറിയുമായിട്ടാണ്. ചിക്കൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചിലേഴ്സ് ലൈഫിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് പോകേണ്ട കാര്യങ്ങളുണ്ടാവും. അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ, അതും തികച്ചും വ്യത്യസ്തമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ള വീഡിയോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് ചെല്ലാം. അപ്പോൾ നമ്മുടെ ബാച്ചിലർ സ്റ്റൈൽ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നെ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു 10-15 അല്ലി വെളുത്തുള്ളി കൂടി അതിനകത്തേക്ക് ഇട്ടു. പിന്നെ അതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു 4 പച്ചമുളകാണ്, കുറച്ച് വലിപ്പമുള്ള പച്ചമുളകാണ് 4 ചേർത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തു. കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്, അഥവാ 1/2 കപ്പ് തൈര്. തൈര് ചേർത്തതിന് ശേഷം അതിനകത്തേക്ക് വീണ്ടും ഞാൻ ചേർക്കുന്നത് വലിയ ജീരകം, അഥവാ ഫെനൽ സീഡ് 1 ടേബിൾ സ്പൂണാണ്. അത് ചേർത്തതിന് ശേഷം വീണ്ടും ഞാൻ അതിലേക്ക് ചെറിയ ജീരക പൗഡർ, കുമിൻ പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് അത് നന്നായിട്ട് ഇതുപോലെ അരച്ച് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മളെ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനുണ്ട്, 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. ഈ അരപ്പ് ചേർത്തുകൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിനകത്തേക്ക് ചേർത്തു. വീണ്ടും ഞാൻ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തു. 2 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതവിടെ മാറ്റി വെക്കാം. അതിനുശേഷം അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക. ഓയിൽ ചൂടത്തിൽ നിന്നും ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് വഴറ്റി വരുമ്പോൾ അതൊരു ബ്രൗൺ കളറായി മാറും. ബ്രൗൺ കളറായ ആ സവാളക്കകത്തേക്ക് 2 ചില്ലി, അതോടൊപ്പം തന്നെ 3 തക്കാളി ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ് നല്ലത്. അതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉടഞ്ഞു വരും. ഈ ഉടഞ്ഞ് വന്നിരിക്കുന്ന ഈ തക്കാളിയുടെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. 1 ടേബിൾ സ്പൂൺ ചില്ലി, കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ചേർത്ത് ഇത് എല്ലായിടത്തേക്കും ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തേക്കും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം മസാല എല്ലായിടത്തേക്കും ഒന്ന് യോജിച്ച് വരും. ഇതിനുശേഷം ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുകയാണ്. കസൂരി മേത്തി ചേർത്തതിന് ശേഷം വീണ്ടും അത് എല്ലായിടത്തേക്കും ഒന്ന് യോജിപ്പിക്കുക. ഇതുപോലെ അത് യോജിപ്പിച്ചതിന് ശേഷം ഇത് ഒരു 15 മിനിറ്റ് നന്നായിട്ട് വേവിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങ അരച്ചതാണ്. ഉറുക്ക തേങ്ങാപ്പാലല്ല, തേങ്ങ നല്ല കുഴമ്പ് രൂപേണ അരച്ചെടുത്ത തേങ്ങയാണ്. അരമുറി തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് ഇളക്കിയെടുത്ത് അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഓർക്കുക, തീ കൂടുതൽ കത്തിക്കരുത്. ചെറിയ തീയിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് മാത്രം. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ചേർത്ത് ചെറിയ ഒരു തിള വരുമ്പം തന്നെ അത് ഓഫാക്കി വെക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്, ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ബാച്ചിലർ സ്റ്റൈൽ ചിക്കൻ കറി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്നും ഞാൻ ഓർമ്മിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കൃത്യമായിട്ടുള്ള കമൻറ്റ് എനിക്ക് നൽകുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ്.